നമസ്കാരം. മീഡിയ സെന്റർ കൊല്ലം മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഭാര്യയെ വെള്ളത്തിൽ തള്ളിയിട്ട് കൊന്ന കേസിൽ പ്രതി റിമാൻഡിൽ. 8 വർഷങ്ങൾക്ക് ശേഷം അറസ്റ്റിലായ ചവറ തേവലക്കര സ്വദേശി ഷിഹാബിനെയാണ് റിമാൻഡ് ചെയ്തത്. പുനലൂർ വാളക്കോട് സ്വദേശി ഷജീറയെ കൊലപ്പെടുത്തിയ കേസിലായിരുന്നു അറസ്റ്റ്. പോരുവഴിയിൽ തെരുവ് നായ്ക്കൾ ആടുകളെ കടിച്ചുകൊന്നു. 3 ആടുകളെയാണ് കടിച്ചുകൊന്നത്. പോരുവഴി കമ്പലടി താമര ഭാഗത്താണ് സംഭവം. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിടുത്ത് നയങ്ങളിൽ പ്രതിഷേധം. കൊല്ലം ചിന്നക്കടയിൽ മഹാധർണ. സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിലായിരുന്നു ധർണ നടത്തിയത്. വിശദമായ വാർത്തകളിലേക്ക്. ഭാര്യയെ വെള്ളത്തിൽ തള്ളിയിട്ട് കൊന്ന കേസിൽ പ്രതി റിമാൻഡിൽ. സംഭവത്തിന് 8 വർഷങ്ങൾക്ക് ശേഷം അറസ്റ്റിലായ ചവറ തേവലക്കര പാലക്കൽ സ്വദേശി ഷിഹാബിനെയാണ് റിമാൻഡ് ചെയ്തത്. പുനലൂർ വാളക്കോട് സ്വദേശി ഷജീറയെ കൊലപ്പെടുത്തിയ കേസിലാണ് ക്രൈംബ്രാഞ്ച് ഇയാളെ അറസ്റ്റ് ചെയ്തത്. 2015 ജൂണിലായിരുന്നു സംഭവം. പുനലൂർ വാളക്കോട് ഷാജഹാൻ നസീറ ദമ്പതികളുടെ മകൾ ഷജീറയുടെ ദുരൂഹ മരണത്തിലാണ് ഭർത്താവ് ശാസ്താംകോട്ട തേവലക്കര പാലയ്ക്കൽ ബദരിയ മൻസിലിൽ അബ്ദുൾ ഷിഹാബിനെ റിമാൻഡ് ചെയ്തത്. കൊല്ലം ക്രൈംബ്രാഞ്ചാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. സംഭവം നടന്ന് 8 വർഷത്തിന് ശേഷമായിരുന്നു അറസ്റ്റ്. വെള്ളത്തിൽ തള്ളിയിട്ട് കൊന്നുവന്ന ഷജീറയുടെ മാതാപിതാക്കളുടെ പരാതിയിലാണ് ക്രൈംബ്രാഞ്ച് എസ് പി എൻ രാജന്റെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിച്ച് പ്രതിയെ പിടികൂടിയത്. 2015 ജൂണിലായിരുന്നു ഷജീറ കൊല്ലപ്പെട്ടത്. ജൂൺ 15 രാത്രി 7:30 ശാസ്താംകോട്ട കല്ലുമൂട്ടിൽ കടവ് ബോട്ടുജെട്ടിയിൽ നിന്നും വെള്ളത്തിൽ വീണ നിലയിൽ അബോധാവസ്ഥയിൽ ഷജീറയെ കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് ശാസ്താംകോട്ട പത്മാവതി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും 3 ദിവസത്തിന് ശേഷം മരിച്ചു. മരിക്കുന്നതുവരെയും ഷജീറ അബോധാവസ്ഥയിലായിരുന്നു. ശാസ്താംകോട്ട പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഷജീറയുടെ ബന്ധുക്കളുടെ പരാതിയിൽ കൊല്ലം ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുക്കുകയായിരുന്നു. വിവാഹം കഴിഞ്ഞ് 7 മാസത്തിനകമാണ് ഷജീറ മരിക്കുന്നത്. അബ്ദുൾ ഷിഹാബ് ഷജീറയെ ഇഷ്ടമല്ലെന്ന് പറയുകയും വെളുത്ത കാറും കറുത്ത പെണ്ണുമാണ് തനിക്ക് കിട്ടിയതെന്ന് പറഞ്ഞ് മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്തിരുന്നതായി പോലീസ് പറഞ്ഞു. പ്രതിയുടേത് 2ാം വിവാഹമായിരുന്നു. ആദ്യ ഭാര്യ അബ്ദുൾ ഷിഹാബിന്റെ പ്രവർത്തികൾ മൂലം ബന്ധം വേർപെടുത്തുകയായിരുന്നെന്നാണ് വിവരം. ഷജീറയ്ക്ക് ഫോൺ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലായിരുന്നു അത്രേ. സംഭവ ദിവസം വീടിനടുത്ത് കരിമീൻ കിട്ടുന്ന സ്ഥലങ്ങൾ ഉണ്ടായിരിക്കെ കരിമീൻ വാങ്ങാനെന്ന പേരിൽ 6 കിലോമീറ്റർ അകലെ മൺട്രോത്തുരുത്തിനടുത്ത് പെരിങ്ങാലത്തേക്ക് ഷജീറയെ കൂട്ടി ബൈക്കിൽ പോവുകയായിരുന്നു. അവിടെ നിന്നും കരിമീൻ കിട്ടാതെ തിരികെ ജങ്കാറിൽ കല്ലുമൂട്ടിൽ കടവിലെത്തി. തനിക്ക് തലവേദനയാണെന്ന് പറഞ്ഞ് അയാൾ ഭാര്യയുമായി രാത്രി 7:30 വെളിച്ചക്കുറവുള്ള കടവിൽ നിന്നു. തുടർന്ന് ഷജീറയെ ബോട്ട് ജെട്ടിയിലേക്ക് നടത്തിച്ച് വെള്ളത്തിൽ തള്ളിയിടുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ശബ്ദം കേട്ട് ആളുകൾ ഓടിക്കൂടിയപ്പോൾ രക്ഷാപ്രവർത്തനത്തിൽ സഹകരിക്കാതെ ഫോൺ ചെയ്തു നിൽക്കുകയായിരുന്നു ഷിഹാബെന്നും പോലീസ് പറഞ്ഞു. ഷിഹാബിന്റെ പ്രവൃത്തികളിൽ അന്നു മുതൽ തന്നെ പോലീസിന് സംശയമുണ്ടായിരുന്നു. എന്നാൽ ദൃക്സാക്ഷികളും നേരിട്ടുള്ള തെളിവുകളും ഇല്ലാത്തത് അന്വേഷണം വൈകിപ്പിച്ചു. സാഹചര്യ തെളിവുകളുടെയും സാക്ഷിമൊഴികളുടെയും ശാസ്ത്രീയമായ തെളിവുകളുടെയും അടിസ്ഥാനത്തിലായിരുന്നു ഇയാളെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട. മിഷൻ ഇന്ദ്രധനുസ് സമ്പൂർണ്ണ വാക്സിനേഷൻ യജ്ഞത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയായി. ഗർഭിണികൾക്കും കുട്ടികൾക്കുമായാണ് കുത്തിവയ്പ് നടത്തിയത്. ഓച്ചിറ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ കുത്തിവയ്പ്പിന്റെ 2ാം ഘട്ടം സെപ്റ്റംബർ 11 മുതൽ 16 വരെ നടക്കും. സമ്പൂർണ്ണ വാക്സിനേഷൻ യജ്ഞം മിഷൻ ഇന്ദ്രധനുസിന്റെ ഭാഗമായാണ് ഓച്ചിറ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ പ്രതിരോധ കുത്തിവയ്പ്പുകൾ നടത്തിയത്. ഗർഭിണികൾക്കും കുട്ടികൾക്കുമായാണ് കുത്തിവയ്പ്പ് നടത്തിയത്. ഇതിന്റെ ആദ്യഘട്ടം പൂർത്തിയായി. 2ാം ഘട്ടം സെപ്റ്റംബർ 11 മുതൽ 16 വരെയും 3ാം ഘട്ടം ഒക്ടോബർ 9 മുതൽ 14 വരെയും നടക്കും. ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ദീപ്തി രവീന്ദ്രൻ വാക്സിനേഷൻ യജ്ഞത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സമീപ പ്രദേശങ്ങളിൽ നിന്നൊക്കെ തുടച്ചു മാറ്റിയത് ഈ പ്രതിരോധ മരുന്നുകളിൽ കൂടിയാണ്. ഡോക്ടർമാരും ആശുപത്രി ജീവനക്കാരും ജനപ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ഓച്ചിറ. സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ നേതൃത്വത്തിൽ യുദ്ധവിരുദ്ധ സന്ദേശ പ്രചാരണ റാലി നടത്തി. കരുനാഗപ്പള്ളി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് റാലി നടത്തിയത്. നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീലത റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് യുദ്ധവിരുദ്ധ സന്ദേശ പ്രചാരണ റാലി സംഘടിപ്പിച്ചത്. കരുനാഗപ്പള്ളി മോഡൽ സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നും ആരംഭിച്ച റാലി നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീലത ഫ്ളാഗ് ഓഫ് ചെയ്തു. സമാപന സമ്മേളനം കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി വി വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. ജീവിതത്തിൽ എന്താണ് ലഹരിയാക്കുന്നത് എന്നുള്ള യുദ്ധമാണ്. നമ്മുടെ ഉള്ളിൽ നടക്കുന്ന യുദ്ധത്തിൽ ആത്യന്തികമായി ജയിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ധർമ്മം വിദ്യാർത്ഥികൾക്കുണ്ട്. നമ്മുടെ പുറത്ത് നടക്കുന്ന അതിന്റേതായ അർത്ഥത്തിൽ നടക്കുന്ന യുദ്ധങ്ങൾക്കെതിരെയുള്ള പോരാട്ടം. പ്രിൻസിപ്പൽ ഐ വീണ റാണി, സ്കൗട്ട് മാസ്റ്റർ ശിവ, ഗൈഡ് ക്യാപ്റ്റൻ വിജിത എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി. പോരുവഴിയിൽ തെരുവ് നായ്ക്കൾ ആടുകളെ കടിച്ചുകൊന്നു. 3 ആടുകളെയാണ് കടിച്ചുകൊന്നത്.
പോരുവഴി കമ്പലടി താമര ഭാഗത്ത് ഷംസുദ്ദീന്റെ ഉടമസ്ഥതയിലുള്ള ആടുകളെയാണ് കൊന്നത്. പോരുവഴിയിലാണ് വീണ്ടും തെരുവുനായ ശല്യം രൂക്ഷമാകുന്നത്. മൂന്നാടുകളെ കടിച്ചുകൊന്നു. പോരുവഴി കമ്പലടി താമര ഭാഗത്ത് ഷംസുദ്ദീന്റെ ഉടമസ്ഥതയിലുള്ള ആടുകളെയാണ് കടിച്ചുകൊന്നത്. ഇതിൽ ഒരാട് ഗർഭിണിയായിരുന്നു. കൂട് തകർത്ത് അകത്ത് കടന്നാണ് നായ്ക്കൾ ആടുകളെ ആക്രമിച്ചത്. ഇത് രണ്ടാം തവണയാണ് പ്രദേശത്ത് ആടുകളെ നായ്ക്കൾ കടിച്ചുകൊല്ലുന്നത്. സംഭവത്തിൽ ഷംസുദ്ദീൻ അധികൃതർക്ക് പരാതി നൽകി. ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി. ഓച്ചിറ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ നേതൃത്വത്തിൽ ബഡ്സ് ദിനാചരണം നടത്തി. ഇതിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ ഫലവൃക്ഷ തൈകൾ നട്ടു. വലിയകുളങ്ങര LPSലാണ് ദിനാചരണം സംഘടിപ്പിച്ചത്. ഓച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലാണ് കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ബഡ്സ് ദിനാഘോഷം സംഘടിപ്പിച്ചത്. വലിയകുളങ്ങര LP സ്കൂളിൽ ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് B ശ്രീദേവി ഉദ്ഘാടനം ചെയ്തു. വാരാഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ വിവിധങ്ങളായ പരിപാടികളാണ് കുടുംബശ്രീ ജില്ലാ മിഷനും BRCയും ഓച്ചിറ ഗ്രാമപഞ്ചായത്തും ചേർന്ന് നടപ്പിലാക്കുന്നത്. അതിന്റെ ഒന്നാം ദിവസമായ ഇന്ന് ഒരു വൃക്ഷത്തൈ ഒരു മുഹുറം എന്ന നിലയിൽ ഇന്ന് വൃക്ഷത്തൈ നട്ടുകൊണ്ട് ആ വാരാചരണത്തിന് തുടക്കം കുറിക്കുകയാണ്. തുടർന്ന് വരുന്ന 11ാം തീയതി ഗൃഹസന്ദർശനമാണ്. സന്ദർശനം എന്ന് വെച്ചാൽ സ്കൂളുകളിൽ രജിസ്റ്റർ ചെയ്ത് സ്കൂളിൽ എത്തിപ്പെടാൻ കഴിയാത്ത വിദ്യാർത്ഥികളെ വീടുകളിൽ പോയി സന്ദർശിക്കുകയും അവരുടെ ക്ഷേമങ്ങൾ അന്വേഷിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുകയും അതോടൊപ്പം തന്നെ മറ്റ് പരിപാടികൾ ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വാരാചരണ പരിപാടികളുടെ എല്ലാം കൃത്യമായി അത് നടപ്പിലാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഇന്ന് അതിന്റെ തുടക്കം കുറിക്കുകയാണ്. വൈസ് പ്രസിഡന്റ് N കൃഷ്ണകുമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ R D പത്മകുമാർ, സുജേത, അനിജ, CDS അംഗങ്ങൾ, അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു. ബഡ്സ് വാരാചരണത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ ഫലവൃക്ഷ തൈകൾ നട്ടു. ന്യൂസ് ബ്യൂറോ ഓച്ചിറ. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച് മഹാധർണ സംഘടിപ്പിച്ചു. സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിലായിരുന്നു ധർണ. ചിന്നക്കട ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ AATSU സംസ്ഥാന പ്രസിഡന്റ് T ഉദയഭാനു ഉദ്ഘാടനം ചെയ്തു. സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ ചിന്നക്കട ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലായിരുന്നു ധർണ നടത്തിയത്. സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന പ്രക്ഷോഭങ്ങളുടെ ഭാഗമായാണ് ധർണ നടത്തിയത്. AATSU സംസ്ഥാന പ്രസിഡന്റ് T ഉദയഭാനു ഉദ്ഘാടനം ചെയ്തു. അപൂർവങ്ങളായ ധാതു ലവണങ്ങൾ ഭൂമിക്കടിയിൽ ഉണ്ട് എന്ന് കണ്ടെത്തപ്പെട്ടിരിക്കുന്ന ആ പ്രദേശത്തെ കടന്നു കയറുവാനും ഭരണഘടനയുടെ 9ാം ഷെഡ്യൂൾ എന്ന് പറയുന്ന ആദിവാസികൾക്ക് അനുകൂലമായ നിയമ സംരക്ഷണത്തെ എടുത്തു മാറ്റിക്കൊണ്ട് നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് ഛത്തീസ്ഗഡിലും ജാർഖണ്ഡിലും ഒക്കെ കണ്ടത് ഓർമ്മയുണ്ടാകാം. മാവോയിസ്റ്റുകളെ അടിച്ചമർത്താനുള്ള പേരില് നൂറുകണക്കിന് ഗ്രാമങ്ങളാണ് ചുട്ടുകരിച്ചത്. വലിയ എന്നിമാരുടെയും കുത്തകളുടെയും പ്രൈവറ്റ് ദളങ്ങൾ, പ്രൈവറ്റ് സേനകൾ ഈ ഛത്തീസ്ഗഡിലും അതോടൊപ്പം ജാർഖണ്ഡിലും അവിടുത്തെ ഭൂമിക്കടിയിലുള്ള ഖനന സാമഗ്രികൾ കവർന്നെടുക്കുവാൻ വേണ്ടി കുത്തകളുടെയും ഗവൺമെന്റിന്റെയും ഒക്കെ നേതൃത്വത്തില് ആദിവാസികളെ ആട്ടി പുറത്താക്കിയ ചരിത്രം നമുക്കറിയാം. INDUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ, CATU സംസ്ഥാന സെക്രട്ടറി തുളസീധരക്കുറുപ്പ് തുടങ്ങിയവർ നേതൃത്വം നൽകി. INDUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ, CATU സംസ്ഥാന നേതാവ് തുളസീധരക്കുറുപ്പ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ കൊല്ലം. ഹിരോഷിമ നാഗസാക്കി കിറ്റ് ഇന്ത്യ ദിനാചരണം നടത്തി. പോരുവഴി ഇടക്കാട് ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിലാണ് ദിനാചരണം സംഘടിപ്പിച്ചത്. യുദ്ധവിരുദ്ധ സന്ദേശ കയ്യൊപ്പ് ശേഖരണവും നടന്നു. പോരുവഴി ഇടക്കാട് ഗവൺമെന്റ് UP സ്കൂൾ, ഇടക്കാട് നളന്ദ ഗ്രന്ഥശാല എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഹിരോഷിമ നാഗസാക്കി കിറ്റ് ഇന്ത്യ ദിനാചരണവും യുദ്ധവിരുദ്ധ സന്ദേശ കയ്യൊപ്പ് ശേഖരണവും നടത്തിയത്. യുദ്ധവിരുദ്ധ സന്ദേശം, നാഗസാക്കി, ഹിരോഷിമ എന്നിവിടങ്ങളിൽ ഉണ്ടായ അണുബോംബ് സ്ഫോടനത്തിൽ ദുരിതം പേറുന്നവരുടെ നേർക്കാഴ്ചകൾ, കിറ്റ് ഇന്ത്യ ദിനാചരണ സന്ദേശം എന്നിവയുടെ ആശയങ്ങൾ പ്രകടമാക്കിയ പ്ലക്കാർഡുകൾ ഏന്തി റാലിയായാണ് ഇടക്കാട് ഗവൺമെന്റ് UP സ്കൂളിൽ നിന്നും കുട്ടികൾ കയ്യൊപ്പ് ശേഖരണ സമ്മേളന നഗരിയായ നളന്ദ ഗ്രന്ഥശാല ആങ്കണത്തിൽ എത്തിയത്. തുടർന്ന് നടന്ന യോഗം നളന്ദ ഗ്രന്ഥശാല പ്രസിഡന്റ് നീലാംബരൻ ഉദ്ഘാടനം ചെയ്തു. ഹിരോഷിമ എന്ന സ്ഥലത്ത് അമേരിക്കൻ വൈമാനികരും പൈലറ്റും ചേർന്നിട്ട് നടത്തിയിട്ടുള്ളതായ വൻ ദുരന്തം, ഇതൊക്കെയും ലോക ചരിത്രത്തിലെ അടയാളപ്പെടുത്തിയിട്ടുള്ളതായ ലാൻഡ്മാർക്കുകളാണ്. അതേപ്പറ്റി നമ്മൾ കൂടുതൽ പറയുന്നില്ല എങ്കിലും അതിന്റെ ഒരു സീരിയസ്നെസ് അല്ലെങ്കിൽ ഗൗരവം എന്താണെന്ന് ഞാൻ 1870 ഉയരത്തിൽ വെച്ച് ഇത് 20,000 ടൺ TNT ശേഷിയുള്ളതായ യുറേനിയം ബോംബ് പൊട്ടിത്തെറിക്കുകയും 40,000 ഉയരത്തില്
കുമ്മിളിന്റെ ആകൃതിയില് പുക പടരുകയും ചെയ്തിട്ടുണ്ട്. സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ വിശ്വംഭരൻ മേലോട്ട് അധ്യക്ഷത വഹിച്ചു. പ്രഥമ അധ്യാപകൻ മണികണ്ഠൻ സ്വാഗത പ്രസംഗം നടത്തി. നളന്ദ ഗ്രന്ഥശാല സെക്രട്ടറി ഇടക്കാട് രതീഷ്, ബിജുകുമാർ സ്റ്റാലിൻ, സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി റോസിമോൾ എന്നിവർ പ്രസംഗിച്ചു. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരമാണ് ലൈബ്രറിയുമായി ചേർന്ന് പരിപാടികൾ സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി. ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മക്കൾക്കൊപ്പം പരിപാടി സംഘടിപ്പിച്ചു. തഴവ AVG LPSൽ CR മഹേഷ് MLA ഉദ്ഘാടനം ചെയ്തു. ലഹരിക്കെതിരായ പ്രചാരണത്തിന്റെ ഭാഗമായാണ് രക്ഷിതാക്കൾക്കായി മക്കൾക്കൊപ്പം പരിപാടി സംഘടിപ്പിച്ചത്. നല്ല ഗൃഹാന്തരീക്ഷം സൃഷ്ടിച്ച് ലഹരിക്കണ്ണിയിൽ നിന്നും നമ്മളെ മക്കളെ രക്ഷിക്കാമെന്ന സന്ദേശം ഉയർത്തിയാണ് ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ രക്ഷകർത്താക്കൾക്കായി മക്കൾക്കൊപ്പം പരിപാടി സംഘടിപ്പിച്ചത്. തഴവ AVG LPSൽ സംഘടിപ്പിച്ച പരിപാടി CR മഹേഷ് MLA ഉദ്ഘാടനം ചെയ്തു. തഴവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V സദാശിവൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് സുധീർ കാരിക്കൽ ആമുഖ പ്രഭാഷണം നടത്തി. തൊടിയൂർ രാധാകൃഷ്ണൻ ക്ലാസ് നയിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം സുശീലാമ്മ, സ്കൂൾ പ്രഥമാധ്യാപിക ആറാശ, PTA പ്രസിഡന്റ് രഞ്ജിത് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ തഴവ. സ്റ്റുഡന്റ് സയന്റിസ്റ്റ് റോക്കറ്ററി പ്രോഗ്രാം നടത്തി. ഓച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇതിന്റെ ഭാഗമായി ശില്പശാലയും നടത്തി. ഓച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സ്റ്റുഡന്റ് സയന്റിസ്റ്റ് റോക്കറ്ററി പ്രോഗ്രാം സംഘടിപ്പിച്ചത്. നിക്കോളാസ് ടെൽസ ടെക്നോളജിയുടെ സഹകരണത്തോടെയായിരുന്നു പരിപാടി. യഥാർത്ഥ രീതിയിലുള്ള റോക്കറ്റ് വിക്ഷേപണം എങ്ങനെയെന്ന് വിദ്യാർത്ഥികളെ പരിചയപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യം. ഇതോടൊപ്പം ശില്പശാലയും നടത്തി. അരുൺജലി, രാഹുൽ രാജ, തോമസ് ജോർജ്, ജയകുമാർ, ചാമ്ലി തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ ഓച്ചിറ. പ്രധാന വാർത്തകൾ വീണ്ടും. ഭാര്യയെ വെള്ളത്തിൽ തള്ളിയിട്ട് കൊന്ന കേസിൽ പ്രതി റിമാൻഡിൽ. 8 വർഷങ്ങൾക്ക് ശേഷം അറസ്റ്റിലായ ചവറ തേവലക്കര സ്വദേശി ഷിഹാബിനെയാണ് റിമാൻഡ് ചെയ്തത്. പുനലൂർ വാളക്കോട് സ്വദേശി ഷജീറയെ കൊലപ്പെടുത്തിയ കേസിലായിരുന്നു അറസ്റ്റ്. പോരുവഴിയിൽ തെരുവ് നായ്ക്കൾ ആടുകളെ കടിച്ചുകൊന്നു. 3 ആടുകളെയാണ് കടിച്ചുകൊന്നത്. പോരുവഴി കമ്പലടി താമര ഭാഗത്താണ് സംഭവം. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിടുത്ത് നയങ്ങളിൽ പ്രതിഷേധം. കൊല്ലം ചിന്നക്കടയിൽ മഹാധർണ. സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിലായിരുന്നു ധർണ നടത്തിയത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. നമ്മുടെ ചുറ്റുവട്ടങ്ങളിലെ വാർത്തകൾ സമഗ്രമായി മീഡിയ സെന്റർ കൊല്ലം. മധ്യാഹ്ന വാർത്തകൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:00.